നമസ്കാരം. അസ്ട്രോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വീട്ടിലിരുന്നപ്പോൾ വിചാരിച്ചു ഒരു ചെറിയ കാര്യത്തിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന്. അത് വക്രഗതിയിലുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെക്കുറിച്ചാണ്. ശാസ്ത്രജ്ഞന്മാർ ഈ വക്രഗതിയെക്കുറിച്ചൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, നമ്മുടെ വേദിക് ഗ്രന്ഥങ്ങൾ വക്രഗതിയെക്കുറിച്ച് പറയുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും ഒഴികെ ബാക്കി എല്ലാ ഗ്രഹങ്ങളും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. രാഹുവും കേതുവും 99.99% സമയവും വക്രഗതിയിലാണ്. പക്ഷെ അവ ഇടയ്ക്കൊക്കെ ഡയറക്റ്റ് മോഡിൽ ആകാറുണ്ട്. അങ്ങനെ ഡയറക്റ്റ് മോഡിലുള്ള ചാർട്ടുണ്ട്, ഞാൻ ഒരെണ്ണം കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഈ ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ വക്രഗതിയിൽ പോകുന്ന ഗ്രഹം ബുധനാണ്. ബുധൻ ഒരു വർഷം 3 തവണ വക്രഗതിയിൽ പോകും. ബുധൻ ഈ January 30 to February 21 വക്രഗതിയിൽ സഞ്ചരിക്കും. അപ്പോൾ ഈ ബുധൻ്റെ വക്രഗതിയെക്കുറിച്ച് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാനുള്ളത്. ഈ മന്ത്ലി ട്രാൻസിറ്റുകളിൽ റിട്രോഗ്രഷൻ വരുമ്പോൾ, നമ്മൾ ചിലപ്പം വ്യാഴം ട്രാൻസിറ്റിൽ റിട്രോഗ്രഷന് പോകുന്നതും ശനി റിട്രോഗ്രഷനിൽ പോകുന്നതും ഒക്കെ ആയിരിക്കും കൂടുതൽ. വീനസ് റിട്രോഗ്രഷനിലും മാർസ് റിട്രോഗ്രഷനിലൊക്കെ പോകുന്നതായിരിക്കും വേദിക്കിൽ ആൾക്കാർ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ, എനിക്ക് വെസ്റ്റേൺ അസ്ട്രോളജി ഫോളോ ചെയ്യുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ഈ വെസ്റ്റേൺ അസ്ട്രോളജി ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല ഈ മന്ത്ലി റിട്രോഗ്രഷനെ ഭയങ്കര സംഭവമായിട്ടാണ് കാണുന്നത്. ഈ മന്ത്ലി റിട്രോഗ്രഷൻ, പ്രത്യേകിച്ച് മെർക്കുറിയുടെ റിട്രോഗ്രഷൻ വരുമ്പോഴത്തേക്കും അവരെല്ലാം അവരുടെ എക്സ്പീരിയൻസ് അങ്ങ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ബുധൻ വക്രഗതിയിലാകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ആദ്യം ബുധൻ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് അറിയാം. ബുധൻ സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസം, ലോജിക്കൽ തിങ്കിങ്, ബുദ്ധി, അതുപോലെ തന്നെ നമ്മുടെ സംസാരം, നമ്മുടെ പഠനം, വിദ്യാഭ്യാസം, നമ്മുടെ സഹോദരങ്ങൾ, അയൽക്കാർ, നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഡേറ്റ, വാഹനങ്ങൾ. കാരണം നാച്ചുറൽ സോഡിയാക് വീലിൽ, അതായത് കാലപുരുഷ ചക്രത്തിൽ 3-ാമത്തെ ഭാവം ഭരിക്കുന്ന ബുധൻ, 3-ാമത്തെ ഭാവം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബുധനെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല 3-ാം ഭാവം സൂചിപ്പിക്കുന്ന ജമനായി എന്ന് പറഞ്ഞ രാശി തന്നെ മൾട്ടി ടാസ്കിങ്ങിൻ്റെയും പല പല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെയൊക്കെ രാശിയാണ്. അപ്പോൾ ഈ ബുധൻ വക്രഗതിയിൽ പോകുമ്പോഴുണ്ടല്ലോ, വക്രഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് കുറയ്ക്കുന്നതാണ്. സ്പീഡ് കുറയ്ക്കുമ്പോഴത്തേക്കും നാച്ചുറലി ഒരു പ്രത്യേക റേറ്റ് ഓഫ് സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. ഇപ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ബേർത്ത് ചാർട്ടിൽ വക്രഗതി വന്നാൽ എന്താണ് സംഭവിക്കുക. എനിക്ക് ഇതുവരായിട്ട് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് ഇത്ര കൺഫ്യൂഷൻ വരാൻ. മന്ത്ലി ട്രാൻസിറ്റിൽ എന്ത് സംഭവിക്കുന്നു? ഉദാഹരണത്തിന്, മന്ത്ലി ട്രാൻസിറ്റിൽ ബുധൻ വക്രഗതിയിൽ പോകുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കേടാകാം, യാത്രകളിൽ തടസ്സം ഉണ്ടാകാം, അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ തെറ്റാം, സഹോദരങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഉണ്ടാകാം. ആ സമയത്ത് ബുധൻ ട്രാൻസിറ്റിൽ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്, ആ ഭാവത്തിലെ കാര്യങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടാകും. ഉദാഹരണത്തിന്, ആ സമയത്ത് ബുധൻ 10-ാം ഭാവത്തിലാണ് മന്ത്ലി ട്രാൻസിറ്റ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫേക്ക് ജോബ് ഓഫേഴ്സ് ലഭിക്കും. 1-ലോ 7-ലോ 11-ലോ 10-ലോ ഒക്കെ ആണെങ്കിൽ ജോബ് ഓഫേഴ്സ് ലഭിക്കാം, അതൊന്നും അത്ര ജെന്യുവൻ ആയിരിക്കത്തില്ല. ഉദാഹരണത്തിന്, എൻ്റെ ഹസ്ബൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഇവർക്ക് ഒരു റിട്രോഗ്രേഷൻ വരുമ്പോഴത്തേക്കും ഹസ്ബൻഡ് എവിടെ നിന്നെങ്കിലൊക്കെ ഒരു ജോബ് ഓഫർ അദ്ദേഹത്തിന് വരും എന്നുള്ള. ഒരു തവണ നിയർലി ഉള്ള ജോബ് റിസൈൻ ചെയ്തില്ല എന്നുള്ളൂ. ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുക, ഉള്ള ജോബ് കളയണ്ട, എങ്ങനെയാണ് പ്രൊസീഡിംഗ് എന്ന് നോക്കിയിട്ട് മാത്രം മുന്നോട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ മെർക്കുറി റിട്രോഗ്രേഷനിലും ഓരോ ഫേക്ക് ജോബ് ഓഫേഴ്സ് വരും. കാരണം റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പലരും പറയുന്നത് പൂർണ്ണബലമാണെന്ന്. യെസ്, പൂർണ്ണബലമാണ്. ഭൂമിയോട് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു
ഇൻ്ററാക്ഷൻ അർത്ഥമായിട്ട് വന്നിരിക്കുന്നു, കുറച്ചും കൂടി ഒരു ഇൻഫ്ലുവൻസ് വരുന്നു. പക്ഷേ ആ ഇൻഫ്ലുവൻസ് നമ്മുടെ ബർത്ത് ചാർട്ടിൽ വരുമ്പോഴത്തേക്കും റിട്രോഗ്രഷൻ അത്ര നല്ലൊരു ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ടൂ മച്ച് ഓഫ് സ്ട്രെങ്ത് വരുമ്പോഴത്തേക്കും അത് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ഉദാഹരണത്തിന് മെർക്കുറി റിട്രോഗ്രഷൻ ബർത്ത് ചാർട്ടിൽ വരികയാണെങ്കിൽ അതൊരു എഡ്യൂക്കേഷനിൽ ഡിസയേർഡ് റിസൾട്ട്സ്, തോറ്റുപോകുന്ന അങ്ങനെയൊന്നുമല്ല, ഒന്നുകൂടെ ട്രൈ ചെയ്യണം. നമ്മൾ എന്താഗ്രഹിക്കുന്നോ, ഫോർ എക്സാമ്പിൾ നമ്മൾ എൻജിനീയറിങ്ങിൽ സിവിൽ ആഗ്രഹിച്ചു, പക്ഷേ നമുക്ക് കിട്ടിയ മെക്കാനിക്കലാണ്. അപ്പം അങ്ങനെ നമ്മൾ താല്പര്യമുള്ള കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ അധ്വാനിക്കണം എന്നുള്ളതാണ്. പിന്നെ ബുധൻ കമ്മ്യൂണിക്കേഷൻ, ഇപ്പം ഞാൻ എൻ്റെ ഫാദറും ആയിട്ട് ഭയങ്കര യുദ്ധം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മെർക്കുറി റിട്രോഗ്രേഷൻ വരുമ്പോൾ ഞാൻ ആരെങ്കിലും ആയിട്ടൊക്കെ കുറച്ചധികം വഴക്കുണ്ടാക്കും എന്നുള്ളതാണ്. എനിക്ക് മെർക്കുറി റിട്രോഗ്രേഷൻ വരുമ്പോഴത്തേക്ക് എന്താണെങ്കിലും ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എല്ലാം അല്പം പ്രശ്നത്തിലാവും. ഇത് മെർക്കുറി റിട്രോഗ്രേഷൻ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് സംഭവങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാൻ ഒരാഴ്ച ഞായറാഴ്ച ഇരുന്ന് ഈ ആഴ്ച എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യും. അപ്പോൾ ഞാൻ ഞായറാഴ്ച ഡിസൈഡ് ചെയ്തു ഇന്ന് ഞാൻ മറന്നാടിന് വേണ്ടിയിട്ട് വീക്ക്ലി മന്ത്ലി ഹൊറോസ്കോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ആലോചിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോഴാണ് അടുത്ത വീട്ടിലെ ചേട്ടൻ വന്ന് പറയുന്നത് അവരുടെ വീടിൻ്റെ അവിടെ കുറേ മരങ്ങൾ നിൽപ്പുണ്ട്, അതെല്ലാം വെട്ടിക്കളയാൻ പോവാണ്, അതുകൊണ്ട് ഇലക്ട്രിസിറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട് ലൈനൊക്കെ ഒന്ന് ഡിസേബിൾ ചെയ്തിടാൻ, അതുപോലെ തന്നെ എൻ്റെ കേബിൾ കണക്ഷനും ഡിസേബിൾ ചെയ്യാം ചെയ്യണമെന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് തോന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വർക്കെല്ലാം അവിടെ ക്യാൻസലായി. മെർക്കുറി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ രാവിലെ എന്നാൽ ഞാൻ ജിമ്മിൽ പോവാം. ജിമ്മിൽ പോകാൻ വേണ്ടി എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് വണ്ടി ഓടിക്കാൻ. എൻ്റെ 8th ഹൗസ് ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള ആയതുകൊണ്ട് ഞാൻ വണ്ടി ഓടിച്ചാൽ ശരിയാവത്തില്ല. എന്നോട് പലരും വന്ന് പറയാം അങ്ങനെ പേടിക്കണ്ട വണ്ടി ഓടിക്ക, അങ്ങനെ ആൾക്കാർക്ക് പറയാം. പക്ഷേ ഞാൻ ഒരു അസ്ട്രോളജി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്കറിയാം ഞാൻ വണ്ടി ഓടിച്ചാൽ എന്ത് സംഭവിക്കുന്നു എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ ഏരിയയിലേക്ക് വെഞ്ചർ ചെയ്യാറില്ല. വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ വെറുതെ വിടത്തില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ സമയത്ത് രാവിലെ ഫാദറിന് ഒരു കല്യാണത്തിന് പോകണം, സ്ഥിരമായിട്ട് എൻ്റെ കാർ ഓടിക്കുന്ന പയ്യൻ അവിടെ ഇല്ല. അപ്പോൾ ഇവിടെ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടനോട്, ആ ചേട്ടനോട് ആ ചേട്ടന് ഫ്രീ അല്ല, അപ്പോൾ അതും ക്യാൻസലായി. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാലും ഞാൻ വീഡിയോ ചെയ്യാം, സമയമുണ്ടല്ലോ വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച്, നെറ്റ് ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കാമെന്ന് ഓർത്ത് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ ഫാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഈ ഫാൻ വർക്ക് ചെയ്യത്തില്ല. ഇൻവെർട്ടർ വേറെ റൂമിൽ വേറെ മൂന്നാല് റൂമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇവിടെ ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വേറെ ഒഴുകിക്കൊണ്ട് എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്, കൺഫ്യൂഷൻ, ഡിലേ ഇവയെല്ലാം മെർക്കുറി റിട്രോഗ്രേഷൻ്റെ ഒരു ഭാഗമാണ്. ഇനി മെർക്കുറി റിട്രോഗ്രേഷൻ വന്നിട്ട് 5th ഹൗസിലോ 11th ഹൗസിലോ 7th ഹൗസിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ആ ലവ് അഫെയറിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മെർക്കുറി റിട്രോഗ്രേഷൻ വരുന്നു എന്നറിയുന്നതിന് ഒരു ഒരാഴ്ച മുന്നേ തന്നെ ഞാൻ പോയിട്ട് എൻ്റെ എല്ലാ ലാപ്ടോപ്പും എൻ്റെ ഫോണും അതും ഇതും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ച് ഇരിക്കാറുണ്ട്. അങ്ങനെ റെഡിയാക്കി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മോനും കൂടി വരുന്നത്, മമ്മി എൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല, ഈ ഫോൺ എന്ത് ചെയ്താൽ കണക്റ്റ് ആവുന്നില്ല. ഇത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫാദർ കാർ സ്റ്റാർട്ട് ചെയ്യുന്നു, അതും ഒരു ഡിസ്ട്രാക്ഷനാണ്. ഉടനെ ആ ഫോൺ ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി ശരിയാക്കാൻ വേണ്ടിയിട്ട്, ശരിയാകുന്നില്ല. അപ്പോൾ തന്നെ അവൻ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ, എൻ്റെ ഫോൺ കൊടുക്കാൻ പറ്റത്തില്ല, എൻ്റെ വർക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ പറ്റത്തില്ല. ഉടനെ ഞാൻ പോയി ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ഈ മെർക്കുറിക്ക് ഇലക്ട്രോണിക് ഡിവൈസസുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷനാണുള്ളത്, ഇലക്ട്രോണിക് മെയിലുകൾ. ഇപ്പോൾ നിങ്ങളുടെ മെർക്കുറി റിട്രോഗ്രേഷൻ ആ സമയത്ത് ആറാമത്തെ ഭാവത്തിലാണെങ്കിൽ ആറാമത്തെ ഭാവം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൊളീഗ്സ്, വർക്ക്, ഡെറ്റ്, പിന്നെ ഡെറ്റ് അടുത്തത് ഹെൽത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആറാമത്തെ ഭാവത്തിലാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആകാൻ പോകുന്നത്. മെർക്കുറി റിട്രോഗ്രേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് പഴയ കൊളീഗ്സിനെ കാണാനുള്ളൊരു അവസരം ഉണ്ടാകാം. അതുപോലെ തന്നെ ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് അഗൈൻ ഫേക്ക് ജോബ് ഓഫേഴ്സ് വരികയും നിങ്ങൾ ആ ജോബിലേക്ക്, അസ്ട്രോളജി അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ പോയ ഉടനെ ആ ജോബ് ഏറ്റെടുത്തിട്ട്
പിന്നെ അതിൽ കൺഫ്യൂഷൻ ഉണ്ടാകുകയും അൺഹാപ്പി ആയിട്ട് ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത്, ആ ഈ മെർക്കുറി റിട്രോഗ്രേഷൻ്റെ സമയമുണ്ട്, അത് റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യേണ്ട സമയമാണ്. കാരണം നമ്മുടെ ഇൻ്റലക്റ്റ്, മെർക്കുറി ഇൻ്റലക്റ്റാണ്, ഇൻ്റലക്റ്റ് എപ്പോഴും സ്ലോ ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് അത്ര നല്ലൊരു സമയമല്ല മെർക്കുറി റിട്രോഗ്രേഷൻ. ഇപ്പം ഞാൻ പറയട്ടെ, ഈ നിങ്ങളുടെ മഹാദശ അപഹാരം ആണ് പ്രൈമറി കിങ് ഓഫ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അത് പുതിയ ജോബിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ ആ മെർക്കുറി ട്രാൻസിറ്റ് വരിക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാനറ്റിൻ്റെ റിട്രോഗ്രേഷൻ ട്രാൻസിറ്റ് വരികയാണെങ്കിൽ ഒന്ന് കെയർഫുള്ളായിട്ട് നിൽക്കണം. ഈ നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് മെർക്കുറി റിട്രോഗ്രേഷൻ വരുന്നതെങ്കിൽ ആ സമയത്താണെനിക്ക് നിങ്ങളുടെ എക്സുകളെക്കുറിച്ച് നിങ്ങൾ അറിയാൻ താല്പര്യപ്പെടുകയും അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് നിങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുകയും നിങ്ങൾ അവരെ സ്റ്റോക്ക് ചെയ്യും, അവരെ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യും ഒക്കെ ചെയ്യുന്നത്. അവരെക്കുറിച്ചുള്ള മെമ്മറീസ് കൂടുതലായിട്ട് വരികയും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാരിറ്റൽ റിലേഷൻഷിപ്പിലോ ലവ് റിലേഷൻഷിപ്പിലോ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായൊക്കെ ചെയ്യുന്നത്. ഈ ഏഴാമത്തെ ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് നെറ്റ്വർക്കിങ്ങിനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, അതിലെല്ലാം ഡിലേയും ഒബ്സ്റ്റക്കിൾസും ആയിരിക്കും വരുന്നത്. ഓക്കെ, ടെമ്പററി ഡിലേസ്. അപ്പോൾ ഈ ഡിലേസ് വരുമ്പോഴത്തേക്കും നിങ്ങൾ പുതിയൊരു ബിസിനസ് പ്രോജക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാനേ കുറച്ചും കൂടെ വെയിറ്റ് ആയിരിക്കുന്നല്ലേ. ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പിന്നെയും പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുകയും പലതവണ വായിക്കുമ്പോഴായിരിക്കും അതിനകത്തൊരു ഫോൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഞാൻ മെർക്കുറി റിട്രോഗ്രേഷനെ സത്യമായിട്ട് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. വൈ? ബിക്കോസ് ഞാൻ ഒത്തിരി നാളത്തെ റിസർച്ച് ചെയ്തിട്ടാണിത് ഞാൻ കൺഫേം ചെയ്തത്. ചിലപ്പോൾ നമുക്ക് തോന്നാം മറ്റുള്ളൊരു പറയുന്ന പോലെ നമുക്കെല്ലാം ഫീൽ ചെയ്യണമെന്നില്ല, ഓരോരുത്തരുടെ സെൻസിബിലിറ്റി സെൻസിറ്റിവിറ്റി ഒക്കെ വേറെ വേറെയാണല്ലോ. സെൻസ് സെൻസിറ്റിവിറ്റി സെൻസിബിലിറ്റി ഒക്കെ വേറെ വേറെ രീതിയിലാണല്ലോ. ഇനി നിങ്ങളുടെ എട്ടാം ഭാവത്തിൽ കൂടിയാണ് ഈ മെർക്കുറി റിട്രോഗ്രേഷൻ എന്ന് പോകുന്നതെന്ന് വെച്ചാൽ, എട്ടാം ഭാവം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ലെൻഡിങ് ബോറോയിങ്, ടാക്സ്, പി എഫ് ഇൻഷുറൻസ്, നിങ്ങളുടെ ഇമോഷണലായിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ സെക്ഷൽ റിലേഷൻഷിപ്പ്, ഇവയെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ എട്ടാം ഭാവം എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ്ക്രീറ്ററി മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന ഓർഗൻസിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ പഴയ ഡെറ്റുകളെക്കുറിച്ചുള്ള റിമൈൻഡർ, ഇപ്പോൾ നിങ്ങൾ ആരുടെ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഞാൻ അയാൾക്ക് കടം കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു മെമ്മറി വരികയും നിങ്ങൾക്ക് നിങ്ങൾ ആരുടെയും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ കടം വീട്ടാനുള്ളൊരു കോള് വരികയും അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സാമ്പത്തികമായിട്ടുള്ള പല അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ തെറ്റു വരികയും സാമ്പത്തികമായിട്ടുള്ള കാൽക്കുലേഷനിൽ തെറ്റു വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ലോണിന് വേണ്ടിയിട്ട് അൾട്ടിമേറ്റ്ലി അപ്ലൈ ചെയ്യുന്നുവെങ്കിൽ ആ ലോണിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നമുക്കറിയാം പല ലോണുകളും ഇപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൂടിയാണ് പോകുന്നത്. നമുക്കറിയാം മൊബൈൽ ആപ്പ് വഴി ലോൺ വാങ്ങിച്ച് ഒത്തിരി പേര് ആത്മഹത്യ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളും ഉണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ സമയത്താണ് നിങ്ങളൊരു ഫിനാൻഷ്യൽ കാര്യത്തിനെക്കുറിച്ചൊരു ഡിസിഷൻ എടുക്കുന്നെങ്കിൽ അത് വളരെയേറെ ശ്രദ്ധ ഉണ്ടാക്കണം. ഈ സെയിം കാര്യം തന്നെയായിരിക്കും രണ്ടാം ഭാവം. രണ്ടാം ഭാവവും ഫിനാൻസിൻ്റെ ഭാവമാണ്, അത് കരിയറിൻ്റെ ഭാവമാണ്, സ്പീച്ചിൻ്റെ ഭാവമാണ്, നിങ്ങളുടെ ഈഗോയുടെ ഭാവമാണ്, നിങ്ങളുടെ വർക്ക് എൻവയൺമെൻറ്റ്, നിങ്ങളുടെ ഓൺ ബിസിനസ്സിൻ്റെയും ഭാവമാണ്. അപ്പോൾ ഈ സമയത്ത് രണ്ടാം ഭാവത്തിലും എട്ടാം ഭാവത്തിലൊക്കെ ഏതാണ്ട് ഒരുപോലെ രീതിയിലായിരിക്കും കാര്യങ്ങൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാം ഭാവത്തിൽ ഈ സമയത്ത് നമ്മൾ സേവിങ്സ് ആണ്, സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാശാണ്. അപ്പോൾ ഈ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാശ് എടുത്ത് പെരുമാറേണ്ട ചില അവസരങ്ങൾ ഉണ്ടാകുകയും പെട്ടെന്ന് ഒരു എക്സ്പെൻസ് ഉണ്ടാകുകയും നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് എക്സ്പെൻസ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാം. ഇനി നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിലാണെങ്കിൽ ഒമ്പതാം ഭാവം സൂചിപ്പിക്കുന്നത് സ്പിരിച്വാലിറ്റി, ഫോറിൻ റിലേഷൻ കൊളാബറേഷൻസ്, ഫോറിൻ ട്രാവൽസ്, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, എക്സാമിനേഷൻസ്, ഹയർ സ്റ്റഡീസ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ തിങ്കിങ്, ഫിലോസഫിക്കൽ തിങ്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒമ്പതാം ഭാവം സൂചിപ്പിക്കുന്നത്. നാച്ചുറലി ഒമ്പതാം ഭാവത്തിൽ കൂടെ ബുധൻ പോകുമ്പോഴത്തേക്കും ഭയങ്കരമായി റിട്രോഗ്രേഷനിൽ പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഡിലേയോ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ട്രാവൽ നടക്കാതെ വരികയോ നിങ്ങളുടെ ഫ്ലൈറ്റ് ലാസ്റ്റ് മിനിറ്റിൽ ക്യാൻസൽ ആവുകയോ അങ്ങനെയൊക്കെയുള്ളൊരു ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയത്താണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നെങ്കിൽ, നേരത്തെ ബുക്ക് ചെയ്തിട്ട് സമയത്ത് പോയാലോ ഏതാണ്ടെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും. പക്ഷേ നിങ്ങൾ ആ ഈ സമയത്താണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. ഒരിക്കൽ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും മമ്മിയും കൂടെ ഒരു എവിടെ സ്ഥലത്ത് പോയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ടിക്കറ്റ് ആദ്യമേ ബുക്ക് ചെയ്തു. ഞാൻ എൻ്റെ മദറിനും കൂടെ പോയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ടിക്കറ്റ് ആദ്യമേ ബുക്ക് ചെയ്തു. പക്ഷേ മമ്മിയുടെ ടിക്കറ്റ് ഞാൻ പിറ്റേ മാസം ബുക്ക് ചെയ്തു. ഓൺലൈൻ ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ കാശ് അടയ്ക്കാൻ മറന്നു. പക്ഷേ ടിക്കറ്റ് വന്നു, പക്ഷേ പേയ്മെൻറ്റ് അൺസക്സസ്ഫുൾ എന്നോ അൺ അപ്രൂവ്ഡ് എന്നെങ്ങാണ്ടാണ് വരുന്നത്. എന്നിട്ട് ഞാൻ പോയിട്ട് വെബ് ചെക്കിൻ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനൊരു ടിക്കറ്റ് ഇല്ല.
ഞാൻ ഞെട്ടിപ്പോയി. അപ്പം മുമ്പെയാണെങ്കിൽ ക്യൂവിൽ നിൽക്കുക. എന്നിട്ട് ഞാൻ ഓടിപ്പോയിട്ട് അപ്പം തന്നെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നാലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ഈ സമയത്ത് അവരുടെ പ്രോജക്ട്സിൽ കൂടുതൽ റിട്രോഗ്രഷൻ റീവർക്ക് ചെയ്യേണ്ട അവസരം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആ ഒരു ഇൻട്രാക്ഷൻ അത്ര നല്ല ഒരു ഇതൊന്നുമല്ല. കാരണം ബുധൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9th ഹൗസിൽ, അത് ബുധൻ എന്ന് വെച്ചാൽ എപ്പോഴും കണ്ണിങ്നെസ്സിൻ്റെ പ്ലാനറ്റാണ്. ഈ 9th ഹൗസ് എന്ന് വെച്ചാൽ ടോട്ടലി ഹ്യൂമിലിറ്റി, സബ്മിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ഭാവമായതുകൊണ്ട് ബുധൻ ഈ സ്പിരിച്വാലിറ്റി എടുത്ത് ബിസിനസ് മൈൻഡിൽ കാണാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ബിസിനസ് സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾക്ക് അത്ര തൃപ്തിയില്ലാതെയോ, നിങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് മീറ്റിംഗ് പോവുകയാണ് അവിടെ പോയിട്ട് തർക്കം ഉണ്ടാവുകയോ, അല്ലെങ്കിൽ നമ്മുടെ MM അക്ബറും മറ്റേ ജബ്ബാർ സാറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനിൽ പോയിട്ട് അലമ്പുണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ഇപ്പം നിങ്ങൾക്ക് ഫോറിൻ ട്രാവൽ, മെയിൻലി ഫോറിൻ കൊളാബറേഷൻസിൽ നിന്നൊക്കെയുള്ള റീവർക്ക് കൂടുതലായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ 10th ഭാവത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. 10th ഭാവത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫേക്ക് ഓഫേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഫേക്ക് ഇൻ്റർവ്യൂസ്, നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായിരിക്കും ഇത് വെറും ഒരു ഫ്രോഡ് കമ്പനിയാണ്, ടോട്ടൽ ഫോർ യു പോലത്തെ ഒരു കമ്പനിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഒരു HR വിളിച്ചിട്ട് നിങ്ങൾ പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് HR വിളിച്ച് പറയണം ഞങ്ങൾ വേറെ ആളെ എടുത്തു, നിങ്ങൾ ഇനി വരണ്ട, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ സംഭവിക്കും. HRമാർക്കൊക്കെ ടാർഗറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ, അവർക്കും പല പല ടാർഗറ്റുകളും കണ്ടീഷനും ഒക്കെ ഉണ്ട്. ഇനി നിങ്ങളുടെ 11th ഭാവത്തിലാണെങ്കിൽ 11th ഭാവം എന്ന് വെച്ചിട്ട്, അതുപോലെ തന്നെ 10th ഭാവത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാനേജേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി 11th ഭാവത്തിലാണെങ്കിൽ 11th ഭാവം ലോങ് ടേം പ്ലാൻസ്, കൊളാബറേഷൻസ്, ഫോറിൻ കൊളാബറേഷൻസ്, ഫിനാൻസസ്, ഹോപ്സ്, വിഷസ് ആൻഡ് ഗെയിൻസ്, കൂട്ടുകെട്ടുകൾ. അപ്പോൾ കൂട്ടുകെട്ടുകളിലുണ്ടല്ലോ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിനാൻസസിനെ സൂചിപ്പിക്കുന്ന ഫേക്ക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ നിങ്ങൾ നടത്താനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്സിൻ്റെ ഭാഗമാണ് 11th ഭാവം. അപ്പോൾ പണ്ട് കണ്ട ഫ്രണ്ടിനെ കുറിച്ചുള്ള ഓർമ്മ, പണ്ട് കണ്ട ഫ്രണ്ടുകളെ പെട്ടെന്ന് കാണാനുള്ള അവസരം, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ളൊരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടാനുള്ള അവസരം, അങ്ങനെ എനിക്ക് ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ 11th ഭാവമോ 3rd ഹൗസ് അങ്ങോട്ട് ആക്റ്റീവ് ആയിരുന്നപ്പോഴത്തേക്കും ഒത്തിരി നാളുകൂടി കാണാഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ കാണുകയും ഒക്കെ ചെയ്തു. ഓക്കെ, എൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്തൊരു വ്യക്തിയെ കാണുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ 11th ഭാവത്തിൽ റിട്രോഗ്രേഷൻ മെർക്കുറി പോകുമ്പോഴാണ് എനിക്ക് പലപ്പോഴും ഈ പഴയ ആൾക്കാരിൽ നിന്നുള്ള കോൾസൊക്കെ വരുന്നത്. എന്നെ ആരും അങ്ങനെ കോൺടാക്ട് ചെയ്യാറില്ല, അത് ഞാൻ ആരോടും അങ്ങനെ കൂടുതൽ എനിക്ക് ആരുമായിട്ടൊരു വ്യക്തിബന്ധമൊന്നുമില്ല. പക്ഷേ ഉള്ളവരൊക്കെ എന്നോട് ഇങ്ങോട്ട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചുമ്മാ ഓരോ പർപ്പസ് അങ്ങ് ഉണ്ടായി വരിക. പിന്നെ ഈ സമയത്താണ് ടീം സെറ്റിങ്സിൽ ഇഷ്യൂസ് ഉണ്ടാകുകയും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. ഈ സമയത്ത് നിങ്ങൾക്ക് ലോങ് ടേം പ്രോജക്റ്റ് പുതിയതായിട്ട് കിട്ടുകയാണെങ്കിൽ അതിൽ റീവർക്ക് ഉണ്ടാകും. നിങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റിലും റീവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിങ്ങളുടെ 12th ഭാവത്തിലാണെങ്കിലും, അത് 12th ഭാവത്തിൽ ട്രാൻസിറ്റ് മെർക്കുറി റിട്രോഗ്രഷൻ വരുമ്പോഴത്തേക്കും അത് 6th ഭാവത്തിനെ ആസ്പെക്ട് ചെയ്യുമ്പോഴത്തേക്കും വർക്ക് റിലേറ്റഡ് ഇഷ്യൂസ്, പഴയ കൊളീഗ്സിനെ കാണാനുള്ള അവസരം, നിങ്ങൾക്ക് കൂടുതൽ സ്പിരിച്വാലിറ്റിയോടുള്ള കൂടുതൽ താല്പര്യം. കാരണം 12th ഭാവത്തിൽ മെർക്കുറി നാച്ചുറൽ ഡെബിലിറ്റേഷൻ പോയിന്റാണ്. നിങ്ങൾ ഏത് ഭാവക്കാരനായിക്കോട്ടെ, ഏത് ലഗ്നക്കാരനായിക്കോട്ടെ, ഏത് ചന്ദ്രക്കാരനായിക്കോട്ടെ, 12th ഭാവത്തിൽ മെർക്കുറി നാച്ചുറലി ഡെബിലിറ്റേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡെബിലിറ്റേറ്റഡ് മെർക്കുറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റഡീസിൽ വിഘ്നങ്ങളല്ല, അത് ഒരു ഓഫ് ട്രാക്ക് ബുദ്ധിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ് ട്രാക്ക് ആയിട്ടുള്ള ഒക്കൽട്ടിനെക്കുറിച്ചും പ്രേതങ്ങളെക്കുറിച്ചും ഭൂത പ്രേത പിശാജ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒക്കെ താല്പര്യം ഉണ്ടാകാനുള്ള വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ വീടിൻ്റെ അവിടെ കാടാണെന്ന് പറഞ്ഞത്. ഞാൻ ചില സമയത്ത് രാത്രി ഇവിടെയെന്ന് വെച്ചാൽ ഇവിടെ ഇരുമ്പഴി ഇട്ടിരിക്കുകയാണ്. അങ്ങോട്ടെന്ന് വെച്ചാൽ ഭയങ്കര കാടെന്ന് വെച്ചാൽ ഭയങ്കര കാടാണ്. ഞാൻ ചില സമയത്ത് ഇവിടെ നോക്കാറുണ്ട്, ആരെങ്കിലുമൊക്കെ ഉണ്ട് രാത്രി 10 മണിക്ക് 9 മണിക്കൊക്കെ വന്ന് നോക്കാറുണ്ട്. ഇതെൻ്റെ ഫാദറിൻ്റെ റൂമാണ്, ഫാദർ പുറകിലുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് വന്ന് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ 12th ഭാവത്തിൽ നിങ്ങൾക്ക് സ്ലീപ്പ് ഇഷ്യൂസ് ഡെഫിനറ്റ്ലി, മെർക്കുറി റിട്രോഗ്രേഷൻ വരുമ്പോൾ സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഉറക്കത്തിലെ സ്വപ്നങ്ങളും, ഉറക്കത്തിൽ പഴയ ആൾക്കാരൊക്കെ ആണെങ്കിൽ കാണുകയും ഉറക്കത്തിൽ ഭയങ്കര വിയേർഡായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുകയും
ഒക്കെ ചെയ്യുന്ന ഒരു അവസരമായിരിക്കും. ഇനി നിങ്ങളുടെ ലഗ്നത്തിലാണ് നിങ്ങളുടെ ബുധൻ ആ സമയത്ത് റിട്രോഗ്രഷൻ മൂവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് എന്ന് വരുന്ന ആൾക്കാരെ ധാരാളം പാസ്റ്റ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. പാസ്റ്റിൽ നിന്നുള്ള ഭൂതകാലത്തു നിന്നുള്ള വ്യക്തികളെ കാണാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫിസിക്കൽ ഇഷ്യൂസ് കുറച്ചും കൂടെ തീവ്രമാകാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങളുടെ ലുക്സിനെ കുറിച്ച് കൂടുതൽ കൺസേൺ ആവും, എന്നെ കാണാൻ സുന്ദരിയാണോ എൻ്റെ സൗന്ദര്യം. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഒരുങ്ങിയപ്പോൾ എനിക്ക് വലുതോ സൗന്ദര്യമൊക്കെ അങ്ങ് പോയല്ലോ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഉള്ള സൗന്ദര്യം പോയിട്ട് പോയാൽ പിന്നെ അതൊരു വിഷമാണല്ലോ. സത്യം പറയാം, ഞാൻ കുറച്ച് മുമ്പ് ഒരുങ്ങിയപ്പോൾ സൗന്ദര്യം എല്ലാം അങ്ങ് പോയി എന്ന് ഫീൽ ചെയ്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും എനിക്ക് ഫിസിക്കൽ പെയിനോ എന്തെങ്കിലും ആണെന്ന് പറയാം. എന്തോ വിചാരിച്ചു ഇപ്പോൾ എത്ര പ്രായമോ എന്ന് വിചാരിച്ച കൊച്ചു പെമ്പിള്ളേരെ പോലെ സംസാരിക്കാതെ എന്ന് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നോട് പറയും. അപ്പോൾ നമ്മളുടെ ആ ഫിസിക്കൽ ബ്യൂട്ടിയെക്കുറിച്ചുള്ള കൺസേൺ ഉണ്ടാകുകയും നമ്മളുടെ പാസ്റ്റിൽ നമ്മളെന്തെങ്കിലുമൊക്കെ റോങ് ആയിട്ടിരുന്നെങ്കിൽ അത് പിന്നെയും അതിൽ കറക്റ്റ് ചെയ്യാനുള്ള ഇഷ്യൂസ് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഇനി നിങ്ങളുടെ രണ്ടാം ഭാവം ഞാൻ പറഞ്ഞില്ല. ഇനി മൂന്നാം ഭാവത്തിലാണെങ്കിൽ സിബ്ലിങ്സ് അത് ഞാൻ പറഞ്ഞു. ഇനി നാലിലാണെങ്കിലുണ്ടല്ലോ, നാലെന്ന് വെച്ചാൽ മദറിൻ്റെ ഭാവമാണ്. അപ്പോൾ മദറിൻ്റെ ഭാവത്തിൽ മെർക്കുറി അത്ര, കാരണം മെർക്കുറിക്ക് സ്വന്തം അമ്മയായിട്ട് നല്ല റിലേഷൻഷിപ്പില്ല. മെർക്കുറിയുടെ ബുധൻ്റെ അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താര, അത് അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് ബുധൻ എപ്പോഴും നാലാമത്തെ ഭാവത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു മദറുമായിട്ടുള്ള ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നു. പക്ഷേ സ്പിരിച്വൽ ലൈഫിന് അത് ഭയങ്കര നല്ലതാണ്. കാരണം ബുധൻ എന്ന് വെച്ചാൽ മോക്ഷഭാവത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അത് ഒക്കൾട്ടിനെ അസ്ട്രോളജിയൊക്കെ താല്പര്യപ്പെടുന്നു. കാരണം സി മോക്ഷഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12, 4, 8 ഈ ഭാവങ്ങളിലെല്ലാം തന്നെ ബുധൻ നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ താല്പര്യം കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത. പക്ഷേ നാലാം ഭാവം എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് ഡീല്, ഹോം, ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് പഴയ ഫാമിലി മെമ്പേഴ്സിനെ കാണാനും മദറിൻ്റെ ഹെൽത്തിൽ കൂടുതൽ കൺസേൺ ഉണ്ടാവാനും ഒക്കെ ഒരു താല്പര്യമുണ്ട്. ഈ സമയത്ത് റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ വീട് വയ്ക്കുക, വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകാനുള്ള സാധ്യത. സി മെർക്കുറി റിട്രോഗ്രഷനിൽ സ്റ്റാർട്ട് ചെയ്ത് എന്ത് കാര്യത്തിനും ലേറ്റർ ഓൺ ഡിലേ ഉണ്ടാകുമെന്നാണ് പ്ലാൻ. ഉദാഹരണത്തിന് ഞാൻ ഈ നിൽക്കുന്ന ഈ സറൗണ്ടിങ് ഇതൊന്നും അത്ര നല്ലതല്ലാന്ന് എനിക്കറിയാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഈ അത് ഈ വീഡിയോയുടെ സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റണം, കുറച്ചും കൂടി വൃത്തിയായിട്ട്, ഇതിപ്പോൾ ഏതാണ്ട് ഒരു നമ്മുടെ ഫ്രുക്രൂ ചെയ്ത പോലത്തെ ഫീലിങ്ങാണ് കിട്ടുന്നതെന്ന് എന്ന് പറഞ്ഞു. ഇതെന്ന് വെച്ചാൽ ഇതൊരു ചെറിയൊരു ഏരിയ ആണ്. ഇതിവിടെയാണ് ഞങ്ങളുടെ കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് എനിക്ക് ഒരു സമാധാനമായിട്ട് നിന്ന് സംസാരിക്കാൻ ഉള്ളൊരു അവസരം. ഞാൻ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനറിയാം അവൾക്ക് വീഡിയോ എടുക്കാനാണെന്ന്. പക്ഷേ ഞാൻ അകത്തുണ്ടെങ്കിൽ ഞാനാണ് ഈ വീടിപ്പോൾ കെയർ ചെയ്യുന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നീഡുണ്ടാവും. കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞോട് ഓടി വരും, എൻ്റെ പേരൻസ് എന്തിനെ കുറിച്ചാൽ എന്നെ വിളിക്കുക, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാരണം ഞാൻ ഈ ഭാഗത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് കാലിൽ ഇതിട്ടിട്ടുണ്ട്, എൻ്റെ പേരന് ഒരു ക്ലിപ്പിട്ടിട്ടുണ്ട് വീണ് കാലൊടിയുമ്പോൾ. അപ്പോൾ അമ്മയ്ക്ക് നടക്കാൻ പറ്റും, പക്ഷെ അങ്ങനെ വേഗത്തിൽ നടക്കാൻ പറ്റത്തില്ല. പക്ഷെ അമ്മ ഇന്ന് എൻ്റെ വീടിൻ്റെ കാര്യത്തിൽ ഭയങ്കര പോസസീവാണ്. അമ്മയ്ക്ക് എല്ലാ മക്കളുടെ കാര്യത്തിൽ പോസസീവാണ്, ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ പോസസീവാണ്, ഈവൻ എൻ്റെ ഒരു സ്ലൈഡിൻ്റെ കാര്യത്തിൽ പോലും അമ്മയ്ക്ക് ഭയങ്കര പോസസീവ്നെസ്സാണ്. അപ്പോൾ അമ്മ ഈ കമ്മലിപ്പോൾ ഇന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് എവിടെ നിൻ്റെ കമ്മൽ, നീ ആർക്കെങ്കിലും എടുത്ത് കൊടുത്തു. അപ്പോൾ അമ്മ എന്ത് വെച്ചാൽ ഇവിടെ അല്ലെങ്കിൽ പിടിച്ചു പിടിച്ചാണ് നടക്കുന്നത്. അപ്പോൾ അമ്മ ഇവിടെ അടുക്കളയിലും എല്ലാം ചെയ്യും. അപ്പോൾ എവിടെ പിടിച്ചാലും അവിടെ എല്ലാം അങ്ങ് ചെളിയാവും. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്ന് ഇതെല്ലാം മാറ്റി ഒന്ന് വൃത്തിയാക്കണം എന്നപ്പോൾ ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറെ വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ മുമ്പിലത്തെ അയച്ചു. അപ്പോൾ എല്ലാ അളവെടുത്തു, ഇവിടെ ഇച്ചിരി ടെക്സ്ചർ ചെയ്യാമെന്ന് പറഞ്ഞു, എൻ്റെ റൂമെല്ലാം നല്ല ക്ലിയർ ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ഇവിടുന്ന് പോയിട്ട് വേറെ ഏതോ ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയി. ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാം ഇതിങ്ങനെയാണ്, ഞാനൊരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയി. അത് കഴിഞ്ഞ് അതായത് വന്നത് ഒരു രണ്ടാഴ്ച മുമ്പാണ്. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ട്, മാമിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ക്ലയൻറ്റിൻ്റെ വീട്ടിൽ പോയി. അത് അയാൾ ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന് കോവിഡാണ്, അപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഞാനിപ്പോൾ ക്വാറൻറ്റൈനിലാണ്, കൊറോണ ഇല്ല പുള്ളിക്കാരിക്ക്, കോവിഡ് ഇല്ല, ഞാനിപ്പോൾ ക്വാറൻറ്റൈനിലാണ്, അത് മാം ഇച്ചിരി താമസിക്കും. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഏതായാലും മെർക്കുറി എനിക്ക് പൊട്ടാന്ന കൊച്ചിന് തോന്നിക്കാണും, മെർക്കുറി ജാൻ ഫെബ്രുവരി 20 വരെ റിട്രോഗ്രഷനിൽ പോവാണ്, ആ സമയത്ത് എന്താണെങ്കിലും ചെയ്യേണ്ട, ഞാൻ ഫെബ്രുവരി 15 വാരാണസിക്ക് പോയിട്ട് തിരിച്ചു വന്നെല്ലാം സമാധാനപരമായിട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ച് മാറ്റാൻ പറ്റുമെന്നാണ്, എൻ്റെ മുറിയും കൂടെ കുറച്ചൊരു വൃത്തിയാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ എന്ത് സ്റ്റാർട്ട് ചെയ്താലും വീട് പക്ഷേ ആ സമയം വീട്
ക്ലട്ടർ ക്ലിയറിങ്ങിന് നല്ലതാണ്. ഉള്ള സംഭവം മെച്ചമാക്കാനായിട്ടാണ് റിട്രോഗ്രഷൻ നല്ലത്. ഇനി അഞ്ചാം ഭാവത്തിൽ മെർക്കുറി റിട്രോഗ്രഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, അഞ്ചാം ഭാവം കുട്ടികളുടെ ഭാവമാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് കൺസേൺ ഉണ്ടാവും, കുട്ടികളുടെ ഹെൽത്തിനെ കുറിച്ച് കൺസേൺ ഉണ്ടാവും. അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ അവരുടെ മെഡിക്കേഷനെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ചും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ ടീം റൊമാൻസിലൊക്കെ ആണെങ്കിൽ പണ്ടത്തെ എക്സിനെ കാണുകയും ഓർമ്മകൾ അയവിറക്കുകയൊക്കെ ചെയ്യേണ്ട സമയമാണ്. ആ സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല. ഈ റിട്രോഗ്രഷൻ സമയത്ത് നമ്മൾ, എസ്പെഷ്യലി മെർക്കുറി റിട്രോഗ്രഷൻ സമയത്ത് നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാനേ പാടില്ല. ഏത് പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാനേ പാടില്ല. കാരണം ആ സമയത്ത് കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റുകൾ, നിങ്ങൾ യുക്തിവാദിയാണെങ്കിലും യുക്തിവാദി അല്ലെങ്കിലും, നിങ്ങൾ എന്താ പറയുക, ആരാണെങ്കിലും, അംബാനിയാണെങ്കിലും അദാനിയാണെങ്കിലും, അതുപോലെ തന്നെ പിന്നെ ആരാ, നിങ്ങൾ ഹലാൽ വിപ്ലവം നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഹറാം വിപ്ലവം നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങൾക്കെല്ലാം എല്ലാവർക്കും റിട്രോഗ്രേഷൻ്റെ സമയത്ത് പുതിയ കമ്മിറ്റ്മെൻറ്റുകൾക്ക് അത്ര നല്ല സമയമല്ല. റൊമാൻസിലാണെങ്കിലും എന്തിലും ആണെങ്കിലും. അപ്പോൾ ഇത് എനിക്ക് റിട്രോഗ്രേഷനെ കുറിച്ച് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫെബ്രുവരി മാസത്തിൽ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്ന ഏരിയകൾ.